ഹലോ. അതെ സോമ, ഞാൻ പറഞ്ഞ പോലെ ഭൂമി കാണാൻ എത്തിയിട്ടുണ്ട്. ഞാനിപ്പോ ഭൂമിയുടെ അടുത്ത് തന്നെയുണ്ട്. അടുത്തെന്ന് വെച്ചാ എവിടെയാ? സോമ, ഞാനിപ്പോ പാലക്കാടുണ്ട്. പാലക്കാട്? അവൻ പാലക്കാടുണ്ടെന്ന് ഞാൻ എപ്പോഴാ പറഞ്ഞേ? അവൻ എവിടെയുണ്ടെന്ന് എനിക്കറിയില്ല. അതൊക്കെ ശരിയാ, പക്ഷേ ഭൂമിയുടെ വീട് സോമനറിയാലോ. അവിടേക്ക് എന്നെ കൂട്ടിക്കൊണ്ടു പോ. ഇനി പറ, എനിക്ക് എപ്പോഴാ ഭൂമിയെ കാണാൻ പറ്റുക? ഫോൺ ഓണായാലല്ലേ വിളിക്കൂ. എന്നോട് ക്ഷമിക്ക് അഞ്ജലി. ആരടപ്പ് വിളിച്ചത്? ശരി, നീ ചായ കുടിക്കൂ. അളിയ, മുത്തശ്ശിക്ക് വയ്യാത്തതുകൊണ്ട് തിങ്കളാഴ്ചത്തെ ക്ലയന്റ് മീറ്റിംഗിൽ നീ ബാംഗ്ലൂർ പോണം. അല്ല, കല്യാണം കഴിഞ്ഞിട്ട് നിങ്ങൾ രണ്ടും ബാംഗ്ലൂർ പോയിട്ടില്ലല്ലോ. ഇത് നല്ലൊരു ചാൻസ് അല്ലേ? പോയിട്ട് വാ. മീറ്റിംഗ് കഴിഞ്ഞാലും കുറച്ച് ദിവസം നമ്മുടെ ഫ്ലാറ്റിൽ നിൽക്ക്. എന്താടാ പെട്ടെന്ന് ഇങ്ങനെയൊക്കെ? മുത്തശ്ശിക്ക് വീണ്ടും വയ്യാതെയോ? എന്നിട്ട് ഡോക്ടറെ കാണിച്ചോ. എടാ, ഞാനിതിനെ കള്ളം പറയുന്നേ. മുത്തശ്ശിക്ക് പ്രായമായില്ലടാ, അതുകൊണ്ട് ആ കൂടെ ഉണ്ടാകണമെന്ന് വാശി. ഡാ, നീ ഇവിടെ തന്നെ നിൽക്കാൻ തീരുമാനിച്ചോ? അങ്ങനെയൊന്നുമില്ലടാ, ഞാൻ പോവാം. എനിക്കൊരു കുഴപ്പമില്ല. പിന്നെ ആശ മാഡത്തിനും കാര്യങ്ങളൊക്കെ അറിയാലോ, സോ ഞാൻ തന്നെ പോവാം. പെങ്ങളെ, നിങ്ങൾ ഒരുമിച്ച് പോയിട്ട് വന്നേ. ഇത്ര പെട്ടെന്ന് അച്ഛൻ ഈ അവസ്ഥയിലിരിക്കുമ്പോ അമ്മയോടൊന്ന് ചോദിച്ചിട്ട് പോരെ. ഈ സാഹചര്യത്തിൽ ഞാൻ പോയ വീട്ടുകാരൊക്കെ എന്ത് കരുതും? മധുമതി ഇവിടെ നിന്നോട്ടെ, ഞാൻ പോയിട്ട് വരാം. ഒറ്റയ്ക്കോ? നിന്റെ കല്യാണം കഴിഞ്ഞടാ, ബാച്ചലർ അല്ല. അതിനിപ്പോ എന്താ അളിയ, കല്യാണം കഴിഞ്ഞെന്ന് വെച്ച് ഓഫീസിലേക്കും ഭാര്യയെ കൂട്ടിക്കൊണ്ട് പോകണമെന്നാണോ? മധുമതി, നീ എവിടെ തന്നെ നിന്നു? ഞാൻ പോയിട്ട് പെട്ടെന്ന് തന്നെ തിരിച്ചു വരാം. അളിയ, നിന്നെയും പെങ്ങളെ അകറ്റണമെന്ന് എനിക്ക് ആഗ്രഹമില്ല, പക്ഷെ അഞ്ജലി ഇവിടെ എത്തിയിട്ടുണ്ട്. നീ ഇവിടെ ഉണ്ടെങ്കിൽ അത് നിന്റെയും പെങ്ങളുടെയും ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. സോറി അളിയ.